പാലാചേർപ്പങ്കം മാസ്ലോ മെഡി സിറ്റിയിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തിൽ മാർസലീവ മെഡിസിറ്റി പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ഡേവസി നിർവഹിച്ചു. 680 കിടക്കകളും അത്യാധുനിക സജ്ജീകരണങ്ങളുമായി ആരോഗ്യ സേവന രംഗത്ത് മുന്നേറുന്ന ചേർപ്പുങ്കൽ മാർസലീവ മെഡിസിറ്റിയിൽ കോംപ്രിഹെൻസീവ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ പുതിയ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ സേനയിൽ വനിതാ പ്ലാസ്റ്റിക് സർജനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള എയർ കോമഡോർ പ്രൊഫസർ ഡോക്ടർ പോളിൻ ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത്. മാർസലീവ മെഡിസിറ്റിയിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രശസ്ത സംഗീതജ്ഞനായ സ്റ്റീഫൻ ദേവസി നിർവഹിച്ചു. ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയില് കഴിവ് മാത്രം പോലെ അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ എല്ലാവർക്കും എനിക്ക് ഫോണ് മേടിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യാച്ചാ നമ്മുടെ ഓഫീസിൽ കൊണ്ടുവരുന്ന ഒരു കുറെ ഫിൽറ്റർ തരും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാം ഫിൽറ്ററും വേണമല്ലോ. അപ്പൊ ഫിൽറ്റർ ഇല്ലാതെ നന്നായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണെന്നാണ് എനിക്ക് സന്തോഷം. അപ്പോ ഇത് എന്തായാലും സക്സസ് ആവും, കാരണം എവ്രി വൺ വാണ്ടഡ് ടു ലുക്ക് ഗുഡ് അല്ലെ. നേരത്തെ ഇവിടെ പറഞ്ഞതാ എല്ലാവരും ട്രൈ ദ ബെസ്റ്റ്. സോ ഇതൊരു നല്ല സ്കോപ്പുള്ള ഒരു വിങ് ആണ്. ഈവൻ നിങ്ങൾക്കറിയില്ല, ബോംബെയിലൊക്കെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ശരിക്കും ഭയങ്കര നമ്മൾ പൈസ ചെലവാക്കണം. പിന്നെ ഓരോ വാട്ടർ പ്രോസസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് പൈസ ചെലവാക്കുന്ന അവരാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലും മീഡിയയിലെല്ലാം നിൽക്കുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രി മീഡിയ ഒന്നും വേണ്ട, സാധാരണ ടൂ ഒരു സ്കൂൾ ടീച്ചറിന് അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും മേക്ക് ഷുവർ ദേ ലുക്ക് ഗുഡ്. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായിരുന്നു. പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ച് സീനിയർ കൺസൾട്ടന്റ് എയർ കോമഡോർ പ്രൊഫസർ ഡോക്ടർ പോളിൻ ബാബു വിശദീകരിച്ചു. പ്ലാസ്റ്റിക് സർജറി എന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തുണ്ടായ ആരോഗ്യപരമായ മാറ്റങ്ങൾ മറ്റു രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടാവണം ഇങ്ങനെയൊരു അക്സെപ്റ്റൻസ് ഈ സ്പെഷ്യാലിറ്റിക്ക് കിട്ടിയത്. പ്ലാസ്റ്റിക് സർജറി എന്ന പേര് തന്നെ പലർക്കും പല ആശയക്കുഴപ്പങ്ങളും അബദ്ധ ധാരണകളും ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്തോ പ്രത്യേക പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ ആണെന്നും അതല്ല ഒള്ളി സൗന്ദര്യ വർദ്ധക ശസ്ത്രക്രിയകൾ മാത്രമാണെന്നും വിശ്വസിക്കുന്നവർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ രൂപം കൊടുക്കുക അല്ലെങ്കിൽ വാർത്തെടുക്കുക എന്നാണ് അർത്ഥം. ജന്മനാ കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും അപകടങ്ങളും അസുഖങ്ങളും മൂലം നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന തകരാറുകൾ ശരിയാക്കാനും പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട മനുഷ്യ ശരീരത്തിന് പ്രവർത്തനക്ഷമത വീണ്ടെടുക്കാനുമുള്ള ഓപ്പറേഷൻസ് ചെയ്യാനും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജേക്കബ് ജോർജ്, ഡോക്ടർ ബെസ്റ്റിൻ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനാനന്തരം സ്റ്റീഫൻ ദേവസിയുടെ സംഗീത പരിപാടിയും നടന്നു. Starvision News, Palam.